സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനും വാദപ്രതിവാദങ്ങൾക്കും പിന്നാലെ പാലക്കാട്ടെത്തിയ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് നഗരത്തിൽ ഉജ്ജ്വല സ്വീകരണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പാലക്കാട് ജില്ലയിൽ ആദ്യമായി എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിസിസി ഓഫീസിലേക്കാണ് ആദ്യമെത്തിയത്. ഷാഫി പറമ്പിലാണ് രാഹുലിനെ സ്വീകരിക്കാനും മാലയിടാനും കൈപിടിച്ച് ഡിസിസി ഓഫീസിലേക്ക് ആനയിക്കാനും മുന്നിട്ടിറങ്ങിയത്. സരിന്റെ ആരോപണമൊന്നും തനിക്ക് ഏൽക്കില്ല എന്നുള്ള രീതിയിലാണ് ഷാഫി പറമ്പിൽ മണ്ഡലത്തിലുണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ, എം പിമാരായ ഷാഫി പറമ്പിൽ, വി കെ ശ്രീകണ്ഠൻ തുടങ്ങിയവരുമായി സംസാരിച്ച ശേഷമാണ് രാഹുൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടത്. ഡിസിസി ഓഫീസിൽ വലിയ സ്വീകരണമില്ലെങ്കിലും നഗരത്തിൽ പ്രവർത്തകരൊരുക്കിയത് ആവേശോജ്വലമായ സ്വീകരണമാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് കൗതുകമായിരുന്നു. ബി ജെ പി സ്ഥാനാർത്ഥിയാരെന്ന സസ്പെൻസ് നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു മുഴം മുൻപേ പ്രചരണത്തിന് തുടക്കമിടുകയാണ് യു ഡി എഫ്. ത്രിവർണ ബലൂണുകളും പാർട്ടി പതാകയും രാഹുലിന്റെ ചിത്രം പതിച്ച ഫ്ലെക്സുകളും ആകാശത്തേക്കുയർത്തിയാണ് നൂറുകണക്കിന് പ്രവർത്തകർ രാഹുലിനെ പാലക്കാട്ടേക്ക് ആനയിച്ചത്. ഷാഫി പറമ്പിലിന്റെ പിൻഗാമിയാവുക എന്ന ലക്ഷ്യത്തോടെ പത്തനംതിട്ടയിൽ നിന്നെത്തിയ രാഹുലിനെ എടുത്തുയർത്തിയും പ്രവർത്തകർ ആവേശം പങ്കുവച്ചു. മോയിൻസ് സ്കൂളിന് സമീപത്ത് നിന്ന് രാഹുലിന്റെ റോഡ് ഷോ ആരംഭിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി, യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പി കെ ഫിറോസ്, ഷാഫി പറമ്പിൽ എന്നിവരാണ് വാഹനത്തിൽ രാഹുലിനൊപ്പം ഉണ്ടായിരുന്നത്. ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന് സമീപം റോഡ് ഷോ സമാപിച്ചു. വിവാദങ്ങളുടെ നടുവിൽ പാലക്കാട്ടേക്കെത്തുമ്പോൾ ആത്മവിശ്വാസത്തിന് കുറവില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാടിന്റെ ജനതയ്ക്കൊരു പ്രത്യേകതയുണ്ട്, നിലപാടുള്ള മനുഷ്യന്മാരുടെ നാടാണ് പാലക്കാട്. ആ നിലപാട് തരാതരം മാറ്റുന്ന മനുഷ്യന്മാരുടെ നാടല്ല പാലക്കാട്. പാലക്കാട് നിലപാടെടുത്താൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആർജവമുള്ള മനുഷ്യന്മാരുടെ നാട് എന്ന നിലയിൽ എല്ലാ കാലത്തും മതേതരത്വത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ നാട്ടിൽ ഈ നാടിന്റെ നിലപാടിന്റെ പേര് മതേതരത്വം എന്നാകുമ്പോൾ, വർഗീയതയും മതേതരത്വവും ഏറ്റുമുട്ടുമ്പോൾ എനിക്ക് സംശയങ്ങളൊന്നുമില്ല, ഈ നാട് ഇന്നലകൾ ചെയ്തതുപോലെ തന്നെ മതേതരത്വത്തോടൊപ്പം തന്നെ കഴിഞ്ഞതിനേക്കാൾ വലിയ ആത്മവിശ്വാസത്തോടുകൂടി തന്നെ ഇത്തവണയും നിൽക്കും. കാരണം കഴിഞ്ഞ തവണ ആത്മവിശ്വാസം കുറവായതെന്നല്ലേ പറയുന്നത്, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ ഭൂരിപക്ഷം കുറച്ചൊന്ന് കുറഞ്ഞപ്പോൾ ഈ വർഗീയ ശക്തികൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ഇനി ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആളുകളുടെ കൂടി പ്രതീക്ഷ ഇല്ലാതാക്കുവാൻ കഴിയുന്ന തിരഞ്ഞെടുപ്പാക്കി മാറ്റണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് തന്നെ പറയുന്നു, കുറേയേറെ പെട്ടികളുമായിട്ടാണ് പാലക്കാട്ടേക്ക് വരുന്നത്. ആ പെട്ടി ഇവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊരവസരം തന്നാൽ ഇവിടെ സ്ഥിരമായി പാലക്കാട്ടുകാരനായി തന്നെ ഞാൻ ഇനിയുള്ള കാലം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്.
രാഹുലിന്റെ വരവേൽപ്പ് കോൺഗ്രസിന്റെ ശക്തി പ്രകടനമാക്കി മാറ്റുകയായിരുന്നു പ്രവർത്തകർ. പാലക്കാട് മണ്ഡലത്തിൽ വിജയിക്കുക എന്നത് കോൺഗ്രസിനെയും ഷാഫിയെയും സംബന്ധിച്ച് അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്. നാട്ടിലെ വിഭാഗീയ ചിന്താഗതിക്കെതിരായ, നാട്ടിലെ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടമാണെങ്കിൽ ആ പോരാട്ടത്തിൽ വിജയിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി ആയിരിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ആര് തകർക്കാൻ ശ്രമിച്ചാലും പാലക്കാട്ടെ ജനത ഈ സാരഥിയെ കൈവിടില്ല. വരും ദിവസങ്ങളിൽ ഷാഫി പറമ്പിൽ രാഹുലിന്റെ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നാണ് സൂചന. UTV News, പാലക്കാട്.